നമസ്കാരം. ജസ്റ്റിസ് കെമാൽ പാഷയെ എല്ലാവർക്കും അറിയാം. ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ നീതിയുടെ ഭാഗത്ത് നിന്ന് പല പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അല്ലാതെയും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, എന്തൊക്കെയായാലും അദ്ദേഹം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നീതിമാനായ ന്യായാധിപനായിട്ടാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. വൈറ്റില മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന, അതായത് പിച്ചക്കാരൻ ഉദ്ഘാടനം ചെയ്താലും പാലം ഉദ്ഘാടനം ചെയ്യപ്പെടും, അതിന് മുഖ്യമന്ത്രി തന്നെ വരണമെന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പത്തുമണി ന്യൂസ് അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് വാർത്തയായി നൽകിയിരുന്നു. അതിന് ബദലായിട്ട് ഇവിടെ ചില സൈബർ സഖാക്കൾ ജസ്റ്റിസ് കമാൽ പാഷയെ വിളിച്ച് തെറിയോട് തെറിയാണ്, അസഭ്യം പറയുകയാണ്, അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ വിളിച്ച് വായി തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. സഖാക്കളുടെ സംസ്കാരം കാണിച്ചു എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രതികരിക്കാനുള്ളൂ. നമുക്കതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. പിണറായി രാജാവല്ലെന്നും ഉദ്ഘാടനം ഓൺലൈൻ ആയിരുന്നുവെങ്കിൽ ജനങ്ങൾ വട്ടം കറങ്ങാതെ അത് നേരത്തെ നടത്താമായിരുന്നില്ലേ എന്നുമായിരുന്നു കമാൽ പാഷ നടത്തിയ വിമർശനങ്ങൾ. പക്ഷേ പറഞ്ഞു തീരും മുമ്പേ കമാൽ പാഷയുടെ ഫോണിലേക്ക് സൈബർ സഖാക്കളുടെ തെറി അഭിഷേകമായിരുന്നു നടന്നത്. വൈറ്റില കുണ്ടന്നൂർ പാലം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഉടൻ തന്നെ ഹൈക്കോടതി മുൻ ജഡ്ജി കമാൽ പാഷ പിണറായിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ചൊരിഞ്ഞത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ട വിമർശനങ്ങളാണ് ഇത്. ആദ്യം പറഞ്ഞത് പിച്ചക്കാരന്റെ കാര്യം, അത് സഖാക്കൾ മനസ്സിൽ വെച്ചിരുന്നു. രണ്ടാമത്, ഇത് ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചു. ഈ പ്രതികരണത്തിനെതിരെ, ഈ രണ്ട് പ്രതികരണങ്ങൾക്കെതിരെ കൂടിയായിരുന്നു അതിശക്തമായ സൈബർ തെറി അഭിഷേകം നടന്നത്. ഒരു ഹൈക്കോടതി മുൻ ജഡ്ജി, ന്യായാധിപൻ, സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഒരു വ്യക്തി, ഇതൊന്നും നോക്കാതെ സൈബർ സഖാക്കൾ ആഞ്ഞഴിക്കുകയായിരുന്നു വൃത്തികെട്ട പച്ച തെറിവിളിയുമായി. കഷ്ടം തന്നെ. ഇത് എന്ത് നീതിയാണ് ഇതിനകത്ത് ഉള്ളത്? അല്ലെങ്കിൽ ഒരാൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടുത്തെ ഭരണഘടന അനുവദിക്കുന്നില്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. പിണറായി രാജാവല്ലെന്നും ഉദ്ഘാടനം ഓൺലൈൻ ആയിരുന്നില്ലെങ്കിൽ ജനങ്ങളെ വട്ടം കറക്കാതെ അത് നേരത്തെ നടത്താമായിരുന്നില്ലേ എന്നുമായിരുന്നു കമാൽ പാഷയുടെ വിമർശനം. പക്ഷേ പറഞ്ഞു തീരും മുമ്പേ തെറി അഭിഷേകം തുടങ്ങി. നേരത്തെ പാലം ഉദ്ഘാടനം വൈകിച്ചതും കമാൽ പാഷ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. പാലാരിവട്ടം പാലം ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാൽ പാഷയെയും വിമർശിച്ചു. അരാഷ്ട്രീയത്തിന് കുടപിടിക്കരുത് എന്നായിരുന്നു പിണറായിയുടെ വിമർശനം. നീതിപീഠത്തിൽ ഉന്നതസ്ഥാനം വഹിച്ചവർ ഉത്തരവാദിത്വമില്ലാതെ വിമർശനം നടത്തരുത് എന്നുകൂടി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. എന്നാൽ ജനകീയ സമരങ്ങളെ അരാഷ്ട്രീയവാദം എന്ന് വിളിക്കരുത് എന്നായിരുന്നു ഇതിനോടുള്ള കമാൽ പാഷയുടെ പ്രതികരണം. ഈ കമാൽ പാഷയുടെ പ്രതികരണത്തോട് ഒപ്പം നിൽക്കാനാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം ഒരു വ്യക്തിക്ക്, ഒരു പൗരന്, അയാളുടെ പണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ കണ്ടാൽ പോലും അദ്ദേഹത്തിന്റെ പണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ധാർമ്മികമായി അദ്ദേഹത്തിന് അഭിപ്രായം പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ പൊതു സംവിധാനങ്ങളിൽ എല്ലാം ഉള്ളത്. അത് പാലംപണിയായാലും ശരി, പൊതു ഗതാഗത സംവിധാനമായാലും ശരി, മറ്റെന്തെങ്കിലും സർക്കാർ തലത്തിലുള്ള എന്ത് പ്രവൃത്തി ആയാലും ശരി, ഈ രീതിയിൽ പ്രതികരിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഇവിടെ ഓരോ പൗരനും നൽകുന്നുണ്ട്. അതിന് തെറിവിളിയാണ് മറുപടിയെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അരാഷ്ട്രീയവാദമെന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അരാഷ്ട്രീയവാദം എന്താണ് എന്ന് കൂടി പറഞ്ഞു തരാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇവിടെ എന്ത് അരാഷ്ട്രീയവാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്? ജസ്റ്റിസ് കമാൽ പാഷ എന്തെങ്കിലും അരാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടോ സാമൂഹ്യ വിരുദ്ധമായിട്ടോ പറഞ്ഞോ? ഇല്ല. ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. അദ്ദേഹം അസഭ്യം പറഞ്ഞില്ല. കൃത്യമായി അത് കൊള്ളന്റെ അടുത്ത് കൊണ്ടതുകൊണ്ടാണ് ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ പോലും മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ജസ്റ്റിസ് കമാൽ പാഷയുടെ വിമർശന ശരങ്ങൾ നന്നായി ഏറ്റിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിന് ഇവിടെ സൈബർ സഖാക്കൾ അദ്ദേഹത്തെ തെറിവിളിച്ചാൽ നിങ്ങൾ ഇരുന്ന് നാറുകയുള്ളൂ, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം നീതിപീഠത്തിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയാണ്, ഒരു ന്യായാധിപനാണ്. അദ്ദേഹത്തിന് നിയമവും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. നമ്മൾ ജസ്റ്റിസ് കമാൽ പാഷയെ വലിയ ഒരു ബിംബമായി ഉയർത്തിക്കാട്ടുകയൊന്നുമല്ല, ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു റിട്ടയേർഡ് ജഡ്ജി എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്, എന്നും പറയാനുള്ള അവകാശമുണ്ട്. ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ തെറിവിളിക്കൂട്ടങ്ങളുമായി എത്തുന്ന സഖാക്കളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതേ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഒളിച്ചിരുന്ന് തെറിവിളിക്കാനും ഒളിച്ചിരുന്ന് അഭിപ്രായം പറയാനും ആരെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് വെട്ടിക്കൊല്ലാനും മാത്രമേ നിങ്ങൾക്കറിയൂ, ഒളിച്ചിരുന്ന് ആക്രമിക്കാനും ഒക്കെ നിങ്ങൾക്കറിയൂ. പകൽ വെളിച്ചത്തിൽ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമേ കമാൽ പാഷ പറഞ്ഞുള്ളൂ. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്.
ഇവിടെ സി പി എം സൈബർ ഗുണ്ടകളാണോ ഇവിടെ കേരളം ഭരിക്കുന്നത്? ഈ ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇനിയും ചോദിക്കും. എന്നാലും ഇപ്പോൾ ഈ വാർത്ത കൊടുത്തതിന് സൈബർ സഖാക്കൾ ചിലപ്പോൾ ഞങ്ങൾക്ക് നേരെയും ഇതുപോലെ തെറിയഭിഷേകം നടത്തിയേക്കാം. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നും നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. പറയാനുള്ളത് എവിടെയും പറയും. ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ്. അത് ജനങ്ങളുടെ പണം കൊണ്ടല്ലാതെ ഇവിടുത്തെ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന പണം കൊണ്ടല്ല കുണ്ടന്നൂർ പാലവും വൈറ്റില മേൽപ്പാലവും ഒക്കെ പണിയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സഖാക്കന്മാർക്കോ സൈബർ ഗുണ്ടകൾക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമൈൻസ്.